ഇത് കേരളമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനം. കേരളം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് കുറേ കായൽ തീരവും കഥകളിയും അതുപോലത്തെ കുറച്ച് ട്രഡീഷണൽ ആർട്ട് ഫോംസും ഉത്സവങ്ങളും ഇതൊക്കെ ആയിരിക്കും. പക്ഷെ അധികം അറിയപ്പെടാതെ കിടക്കുന്ന മറ്റൊരു കാര്യങ്ങൾ കേരളത്തിലുണ്ട്. ഇവിടുത്തെ ഹെവി മെറ്റൽ മ്യൂസിക് സീൻ. അറുപതുകളിൽ തന്നെ ഈ ഹെവി മെറ്റൽ എന്ന മ്യൂസിക് ജോണറെ ലോകം മൊത്തവും വേരോട്ടം തുടങ്ങിയെങ്കിലും എസ്പെഷ്യലി UK US പോലത്തെ സ്ഥലങ്ങളിൽ പിന്നെ പല നാടുകളിലേക്ക് ആ കൾച്ചർ സ്പ്രെഡായി ഒത്തിരി സബ് ജോണറൊക്കെ പുതിയതായിട്ട് ഉണ്ടായി വന്നു. എന്തായാലും എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ചിത്ത്. ഞാനൊരു മെറ്റൽ ഹെഡാണ്. ഇവിടെ ഹരിപ്പാട് ആണ് ജനിച്ചു വളർന്നത്. ഈ ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലം പൊതുവെ അമ്പലങ്ങളുടെ ഒരു ടൗൺ എന്നാണ് അറിയപ്പെടുന്നത്. ടൗൺ ഓഫ് ടെമ്പിൾസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സോ അങ്ങനെ അല്ലെങ്കിൽ മറ്റു രീതിയിലോ നമുക്ക് ഈ മ്യൂസിക്കിലേക്ക് വലിയ ആക്സസ് ഇല്ല. ഞാനൊക്കെ പ്രോപ്പറായിട്ട് മെറ്റൽ മ്യൂസിക് കേട്ട് തുടങ്ങിയത് കോളേജ് ടൈമിലാണെന്ന് വേണമെങ്കിൽ പറയാം. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ WWE ഒരു ഭയങ്കര സംഭവമായിരുന്നു. എല്ലാവർക്കും അതിനോട് ഭയങ്കര ഒരു ക്രൈസ് ഉള്ളൊരു സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം എൻട്രൻസ് മ്യൂസിക്, എസ്പെഷ്യലി HHH വരുമ്പോൾ ഉള്ള മോട്ടർഹെഡിൻ്റെ ഗെയിം എന്ന് പറഞ്ഞ പാട്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടത്തോടാണ് ശരിക്കും ഒരു ഈ മ്യൂസിക്കിനോടൊരു അട്രാക്ഷനൊക്കെ ശരിക്കും തോന്നുന്നത്. അന്ന് മോട്ടർഹെഡ് ഒരു ലെജൻഡറി ബാൻഡാണെന്നും നമുക്കറിയത്തില്ല. അങ്ങനെ മോട്ടർഹെഡ് കേട്ടതിന് ശേഷമാണ് കുറച്ച് നെറ്റിലൊക്കെ കുറേ സെർച്ച് ചെയ്തു അതിനെക്കുറിച്ചൊക്കെ എന്താ സംഭവം എന്നൊക്കെ അറിയാനായിട്ട്, ഈ മ്യൂസിക്കിൻ്റെ ഹിസ്റ്ററി എന്താണെന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ അങ്ങനെ ആൻഡ് മേഡൻ, ജുവാസ് പ്രീസ്റ്റ് അങ്ങനത്തെ ബാൻഡുകളൊക്കെ അവരെയൊക്കെ മ്യൂസിക് കേട്ടു തുടങ്ങി. അതിനുശേഷം ഒരു ചുരുങ്ങിയ കാലത്തിന് ശേഷം തന്നെ നമ്മൾ കേരളത്തിലെ ലോക്കൽ സീനിനെ കുറിച്ച് നമുക്കൊരു അറിവ് കിട്ടി തുടങ്ങി. ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ ഈ കോളേജ് കോമ്പറ്റീഷനാണ്. ഈ പ്രോപ്പർ മെറ്റൽ ഗിഗ് എന്ന് പറഞ്ഞ സംഭവം വളരെ റയർ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും വർഷത്തിന് ശേഷം നമ്മൾ ഇവിടുത്തെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് എന്താണ് ഈ മ്യൂസിക് സീനിൻ്റെ എന്ന് നമ്മൾ കാണുന്നുണ്ട്. മ്യൂസിക് ജോണറെ എങ്ങനെയായിരുന്നു ഈ നാട്ടിൽ വളർന്നു വന്നത്? ഇപ്പോൾ എന്തൊക്കെയാണ് നേരിടുന്ന പ്രശ്നങ്ങൾ? ഇനിയും വരുന്ന മ്യൂസിഷ്യൻസിൻ്റെ ഫ്യൂച്ചർ എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് അനലൈസ് ചെയ്യണമെന്ന് ഒരാഗ്രഹം തോന്നി. സോ ഇത് കേരളത്തിൻ്റെ മെറ്റൽ മ്യൂസിക് സീനിലേക്ക് ഞാൻ നടത്തുന്ന ഒരു യാത്രയാണ്.
ഒരു നയൻറ്റീസിൻ്റെ മിഡിലൊക്കെ ആയപ്പോഴത് കൊച്ചിയിൽ ഡാർക്ക് ക്രൂസിഫിക്സ് എന്ന ഡെത്ത് മെറ്റൽ ബാൻഡ് ഫോം ചെയ്തു. എസ് ജോണും ജെ ആർ ജയേഷും ആയിരുന്നു അതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ്. ഡാർക്ക് ക്രൂസിഫിക്സ് അല്ലെങ്കിൽ ഡി സി, അതൊരു ടു പീസ് ഡെത്ത് മെറ്റൽ ബാൻഡായിരുന്നു. സോ ഡെത്ത് മെറ്റൽ ബാൻഡ് ഔട്ട്ഫിറ്റ് ഓൾമോസ്റ്റ് ലുക്കിലേക്ക് ബ്ലാക്ക് മെറ്റൽ എന്നുള്ള ഒരു ഇതിലായിരുന്നു. ബ്ലാക്ക് മെറ്റൽ ലുക്ക് കാരണം കോപ്സ് പെയിൻ്റൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ അപ്പിയർ ചെയ്തിരുന്നത്. നമ്മുടെ ലിറിക്സ് ബേസിക്കലി ഒരു ഒരു ബ്ലാക്ക് മെറ്റൽ ഫീലുള്ളതും ഔട്ട്പുട്ട് ഒരു ഡെത്ത് മെറ്റലിലോ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു രീതിയാണ് ഉദ്ദേശിച്ചത്. സോ ആ ടൈമിൽ ഇന്ത്യയിൽ തന്നെ വളരെ കുറവാണ് ഒരു ഈ സ്റ്റൈൽ ചെയ്യുന്നത്. എസ്പെഷ്യലി ആരും തന്നെ കേരളത്തിലില്ല ഡെത്ത് മെറ്റൽ എന്നുള്ള രീതി ചെയ്യേണ്ട, അല്ലെങ്കിൽ ത്രാഷിൽ തന്നെ ആരും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ഡെത്ത് മെറ്റലിലേക്ക് വരുമ്പോൾ ആരും തന്നെ ഇല്ല. ഇന്ത്യയിലാണെങ്കിലും കോപ്സ് പെയിൻറ്റ് ചെയ്തുകൊണ്ടുള്ള ബാൻഡുകൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ആ സമയത്ത്. MTV 92-93 സമയത്ത് അന്ന് പ്രോപ്പറായിട്ടുള്ള MTV നമുക്ക്, പ്രോപ്പർ മീൻസ് ഹിന്ദി ഇല്ലാത്ത വെസ്റ്റേൺ ബേസ്ഡ് ആയിട്ടുള്ള MTV നമുക്ക് കിട്ടുമായിരുന്നു. ഐ മീൻ ബിഫോർ ദാറ്റ്, ഐ തിങ്ക് ബിഫോർ 92, കാരണം അതിന് ശേഷമാണ് അവർ ഈ ഇന്ത്യൻ മ്യൂസിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഇന്ത്യൻ ബാൻഡ്സുകൾ റോക്ക് ഹിന്ദി റോക്ക് ബാൻഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കൊടുക്കുന്നത്. പക്ഷേ അതിനുമുമ്പായിട്ട് പ്രോപ്പറായിട്ടുള്ള ഇംഗ്ലീഷ് മ്യൂസിക്കുകൾ അതിൽ വരുമായിരുന്നു. അതിൽ സ്പെസിഫിക് ആയിട്ട് റോക്ക് ബാൻഡുകളും മെറ്റൽ ബാൻഡുകളും അല്ലെങ്കിൽ എക്സ്ട്രീം മെറ്റൽ ബാൻഡുകളൊക്കെ വരുന്ന സമയമായിരുന്നത്. അപ്പോൾ ഈ എക്സ്ട്രീം മെറ്റലൊക്കെ വന്നപ്പോഴാണ് പിന്നെ അതിൽ സെൻസറിങ്ങൊക്കെ വന്ന് ഹിന്ദിയിലോട്ട് മാറുന്നത്, കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടമാവുന്നില്ല ആ സ്റ്റൈൽ ഓഫ് മ്യൂസിക്. അപ്പോൾ ആ സമയങ്ങളിൽ കുറേ എസ് ജോൺ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അന്ന് VHF കാസറ്റ്സ് ഉള്ളൂ. അത് ഞാൻ എന്നെ കാണിക്കുന്നുണ്ട് ഒബിച്യൂറി, ഡെത്ത്, DSID, മോർബിഡ് ഏഞ്ചൽ ഇങ്ങനെയുള്ള ബാൻഡുകളുടെയൊക്കെ. Your left, right, center, you're the same. Your green, saffron, white, you're still the fucking same. Your rich, poor, middle class, you're still the fucking same. And if anyone, let there be anyone who comes, questions our existence, we refuse and we resist. ഫസ്റ്റ് ഇയറാണ് JK പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കോളേജ് ഇവൻറ്റിന് ബാക്ക് സ്റ്റേജ് ഞാൻ ഗിറ്റാറും തൂക്കി നിൽക്കുമ്പോൾ JK വന്ന് ചോദിക്കുകയാണ് മെറ്റാലിക്ക കേക്കോ എന്ന്. അങ്ങനെ മെറ്റാലിക്ക കേക്കോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ബാൻഡ് തുടങ്ങുന്നത് ആ സമയത്ത്. അങ്ങനെയാണ് നമ്മൾ കണക്ട് ആവുന്നതും. കണ്ട് ഈ പറഞ്ഞ മെറ്റാലിക്ക കേക്കോ മെറ്റാലിക്ക കേക്കും, കൺസൺ റോസ് കേക്കോ കേക്കും, നത്തിങ് എൽസ് മാറ്റേഴ്സ് വായിക്കാറിയോ വായിക്കാറിയാം, സ്വീറ്റ് ചെല്ലുമ്പോൾ വായിക്കാറിയോ വായിക്കാറിയാം, ബാൻഡ് തുടങ്ങാം. ഓക്കെ, ഇങ്ങനെയാണ് കേക്കോസ് തുടങ്ങിയത്. സോ ഇപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആ ഒരു റീജിയണൽ റോക്ക് എന്ന് പറയുന്ന ഒരു ജോണർ, ഇപ്പം 2008 അവിയലിൻ്റെ ആൽബം ഇറങ്ങുന്നത്, ഫസ്റ്റ് ആൽബം. അപ്പോൾ അതായിരുന്നു ഈ പറഞ്ഞ റീജിയണൽ റോക്കിലോട്ടുള്ള ഫസ്റ്റ് ചേഞ്ച്. അതായത് ആൾക്കാർക്ക് പീപ്പിൾ ഗോട്ട് ദ ഫസ്റ്റ് ടേസ്റ്റ് ഓഫ് ദാറ്റ് ത്രൂ അവിയൽ. കാരണം അതുവരെ റോക്ക് ബാൻഡ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു ഏലിയനേറ്റഡ് ഫീലിങ്ങാണ്, മറ്റേ ജനകീയമല്ല പാരസംഗീതം എന്ന് പറഞ്ഞാൽ ചുമ്മാ അതിനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. ആൾക്കാർ ഒരുപാട് അവെയറായി ഈ റോക്ക് എന്നുള്ള സംഭവത്തിനെ പറ്റി. സോ ദാറ്റ് ഈസ് ഇൻ വൺ വേ ഓഫ് ദി അതർ പുഷ്ഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ടു ദിസ് ജോണർ ഓഫ് മ്യൂസിക്. ഒരുപാട് ആൾക്കാർ ഈ ഒരു ജോണർ ഡിസ്കവർ ചെയ്ത് തുടങ്ങി. ഇപ്പം ഒരു മെറ്റൽ ബാൻഡല്ല എന്നുണ്ടെങ്കിലും പക്ഷേ ആ റോക്ക് എന്നുള്ളൊരു ഫോം ഓഫ് മ്യൂസിക്കിന്, അതായത് ഗിറ്റാർ ബേസ്ഡ് മ്യൂസിക്കിന് വളരെ വലിയൊരു അക്സെപ്റ്റൻസ് ഇപ്പോൾ കേരളത്തിലുണ്ട്. സോ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചേഞ്ച് ദാറ്റ് വി സീ. നമ്മൾ കാണുന്ന ഏറ്റവും വലിയ മാറ്റം അതാണ്. Black fucking lies!
status for the genre nu parayna, I think that's going to be there like forever, because that is something that defines the genre to begin with. ഈ മെറ്റൽ എന്ന് പറയുന്നത് ഭയങ്കര ജനകീയമല്ലാത്തൊരു സാധനമാണ് എന്നുള്ളത് ആക്ച്വലി അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മെറ്റൽ ഇസ് നോട്ട് ഗോയിങ് ടു ടേക്ക് ദ പ്ലേസ് ഓഫ് പോപ്പ്, ഒരിക്കലും ഇല്ല. സ്റ്റോം ഫെസ്റ്റ് എന്ന് പറഞ്ഞ സിംഗിളാണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ടൈമിൽ എനിക്ക് തോന്നുന്നു 200+ ആൾക്കാർ എന്തോ ഷോന് വന്നിട്ടുണ്ട്. അത് സക്സസ്ഫുൾ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിനകത്ത് നമുക്ക് ഇതുവരെ ഒരു പ്രോഫിറ്റ് പോലും കിട്ടിയിട്ടില്ല. നമ്മൾക്ക് സ്പോൺസേഴ്സ് ഇല്ല മെറ്റൽ സീനിന്, നമുക്ക് ഒരിക്കലും സ്പോൺസേഴ്സ് ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു സീൻ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എന്താ പറയണ, ഒരു എനിക്ക് ഭയങ്കര ലൈഫ് ചേഞ്ചിങ് ആയിട്ട് എനിക്ക് ആ സാധനം തോന്നിയേക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ നമ്മൾ ഈ സാധനം കേൾക്കുമ്പോഴേക്കും ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്, ഒരു ഒരു ഫേസ് ഓഫ് ടൈമാണിത്, ഇത് കഴിയുമ്പോഴേക്കും ഈ സാധനമൊക്കെ വിട്ടു പോകുന്നൊക്കെ എല്ലാവരും നമ്മളിതിന് പറയാറുണ്ട്. പക്ഷെ അതേപോലെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ, കുറച്ച് കഴിയുമ്പോഴേക്കും ചില ആൾക്കാർ ഈ സാധനമൊക്കെ വിട്ടിട്ട് വേറെ രീതിക്ക് പോകുന്നു. പക്ഷേ എനിക്കൊന്നാണ്, ഞാനിപ്പോഴും ആ ഒരു 2007 അല്ലെങ്കിൽ ആ ടൈമിൽ കേട്ട ആ ഒരു വൈബിൽ തന്നെയാണ് ഞാനിപ്പോഴും ഈ മ്യൂസിക് കേൾക്കുന്നതും. അതേപോലത്തെ ഒരു ഫ്രണ്ട് സർക്കിളും എനിക്കുണ്ട്, നമ്മൾ ഈ മ്യൂസിക് എല്ലാം ഷെയർ ചെയ്യും. ഒരു കൈൻഡ് ഓഫ് ഒരു ലൈഫ് സ്റ്റൈലാണ്, ഒരു മോർ ദാൻ ഒരു ഒരു ട്രൈബ് പോലെയാണ്. നമ്മൾ ഷോന് പോയി കഴിയുമ്പോഴേക്കും കുറേ ആൾക്കാർ മീറ്റ് ചെയ്യുക, ആ മെമ്മറീസ് ഉണ്ട് നമ്മൾ വീണ്ടും എന്ന് പറഞ്ഞാൽ. ഞാൻ ജീവിച്ചത് കുറേ കാലം എനിക്ക് തോന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ഷോ അറ്റൻഡ് ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത ഷോ അറ്റൻഡ് ചെയ്യാമല്ലോ എന്നുള്ള സീനിലാണ് നമ്മൾ ലൈഫ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഒരു എല്ലാത്തിനും എന്താണ് മെച്ചാൽ, ഒരു എനിക്കത് ഭയങ്കര വലിയൊരു സംഭവം തന്നെയാണ് തോന്നിയേക്കുന്നത്. കാരണം എനിക്ക് അങ്ങനെ കുറേ ഭയങ്കര ചേഞ്ചസ് എല്ലാ കാര്യത്തിനകത്തും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ഒരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും ട്രാവൽ പേഴ്സൺ അല്ല, അല്ലെങ്കിൽ ഞാനൊരു ബുക്ക് വായിക്കുന്ന ആളല്ല, സിനിമ കാണുന്ന ആളല്ല, അങ്ങനത്തെ ഒരു ആളായിരുന്നില്ല. പക്ഷേ ഈ മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ലിറിക്കലി ഈ സംഭവങ്ങൾ നോക്കുക, അങ്ങനെയാണ് ഞാൻ കുറച്ചും കൂടി ഇപ്പോൾ റൈറ്റേഴ്സിന് ഇപ്പോൾ ബ്രാം സ്റ്റോക്കർ അല്ലെങ്കിൽ എഡ്ഗർ അലൻ പോ, പിന്നെ മൂവീസ് കാണാൻ തുടങ്ങിയതും, പിന്നെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇതുവരെ അങ്ങനെ ട്രാവൽ ചെയ്യും, പക്ഷേ ഷോസ് വരുമ്പോഴേക്കും ഞാൻ ട്രാവൽ ചെയ്ത് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരളത്തിൽ ഇപ്പോൾ മെറ്റൽ ഹെഡ് നിന്ന് അങ്ങനത്തെ ഒരു സംഭവമാണെങ്കിൽ മെയിനായിട്ട് അറിയാലോ, മുടിയും വളർത്തി താടിയും വളർത്തി ഇങ്ങനെ പോകുമ്പോഴേക്കും ആൾക്കാർക്ക് നമ്മളോട് ഭയങ്കര പുച്ഛവും. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങൾ മൂലമ്പിളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളിങ്ങനെ കുറച്ച് ആൾക്കാരുള്ളു, ഇപ്പോൾ ഒരു 10 പേരിൽ താഴെ കുറച്ച് മെറ്റൽ ഹെഡ്സ് ഉള്ളു. നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ മ്യൂസിക്കൊക്കെ കേട്ട് ഇങ്ങനെ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട് ഇറങ്ങുമ്പോഴേ തന്നെ ഇവിടുത്തെ അറിയാലോ നാട്ടുകാരി സീനാക്കണേന്ന് മനസ്സിലായി. അങ്ങനെ ഇവൻ മറ്റേ സീനാണ്, അപ്പോൾ ഇവൻ മറ്റേ സാത്താൻ സേവയാണ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ട്. എനിക്ക് ആ സംഭവം എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകണില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ ഈ ആൾക്കാർക്ക് എല്ലാവർക്കും കാണുമ്പോൾ നമ്മളുടെ ഔട്ട്ലുക്ക് കാണുമ്പോൾ തന്നെ ആൾക്കാർ വരെ നമ്മുടെ അടുത്ത് മിണ്ടാണ്ടാവും. അതാണ് ഏറ്റവും വലിയൊരു സീൻ. ഒരു സാധനത്തിന് മിണ്ടൂല, ഒരു കാര്യവും മിണ്ടേമില്ല. പിന്നെ ചിലപ്പോൾ അറിഞ്ഞു വരുമ്പോഴേക്കും ആൾക്കാർക്ക് മനസ്സിലാവും നമ്മളെ ഇങ്ങനത്തെ ഒരു പേഴ്സൺ ആണെന്ന് അറിയാൻ പറ്റും അത്. പക്ഷേ ഇപ്പോൾ വേറൊരു മ്യൂസിക് ടേസ്റ്റുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു മെറ്റലിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇതുവരെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു മെയിൻ സ്ട്രീം മീഡിയാസുകൾ സംഭവങ്ങൾ ഒരു കാര്യത്തിന് നമുക്ക് സപ്പോർട്ടാണ്, അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് പ്യുവർ അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഇപ്പോഴും നിൽക്കണതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. Well, it the scene is very much you know extreme here, and there are dedicated hardcore metalhead fans and musicians and listeners who dig this music and actually you know entertain the artist and actually you know do something for the artist, basically you know come up to the shows and show up the show and pay for the gigs and all that. That means a big thing for the local bands, you know. They actually turn up in numbers, which is even 100 number is too much as an underground band can expect. You know, your music is not famous and you have a good 100 people come to your show and pay for your tickets and buy your CDs or whatever. That's like too much. That's it's a good thing actually. Njan oru metal musician aagan vendi ayadalla aayi maariyadana, adayathu ee parna pole nammaloru music start cheythu adinte extremity push cheythu angane hard extreme music aayadana, allande ഒറ്റടിക്ക് മെറ്റൽ ആയതല്ല. മെറ്റൽ പറഞ്ഞ പോലെ
എനിക്ക് കേട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ആദ്യം കേട്ടപ്പോഴൊന്നും നമുക്ക് ദഹിക്കൂലായിരുന്നു. എന്താ പറഞ്ഞാൽ ഞാൻ ഈ ചെറുപ്പത്തിലൊക്കെ കേൾക്കുമ്പോഴൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് എക്സ്ട്രീം സൗണ്ട്സും എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുക, ആർക്കും ഇഷ്ടപ്പെടില്ല ബേസിക്കലി. പിന്നെ നമ്മൾ റോക്ക് മ്യൂസിക് കേട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിൽ നിന്ന് ഹെവി മെറ്റൽ, എക്സ്ട്രീം മെറ്റൽ, ഡെത്ത് മെറ്റൽ, ബ്രൂട്ടൽ, അങ്ങനെ. ഇപ്പോൾ നമ്മൾ എൻ്റെ ഒരു പേഴ്സണാലിറ്റി വെച്ച് ഞാൻ എക്സ്ട്രീമിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എക്സ്ട്രീം മ്യൂസിക്, എക്സ്ട്രീം സ്പോർട്ട്, എക്സ്ട്രീം ആക്ട്, എക്സ്ട്രീം ആർട്ട്, എല്ലാം അങ്ങനെ ഒരു എക്സ്ട്രീമിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇത് എന്നെപ്പോലെ അത് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിച്ചു. അതായത് ഇനോ വേറെ മിസ്മാച്ച് ഇല്ല, നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിക്കും ആറ്റിറ്റ്യൂഡിനും കറക്റ്റ് മാച്ചിങ് ആയിട്ടൊന്ന് മ്യൂസിക്കായിട്ട് തോന്നിച്ചു. അങ്ങനെയാണ് ഞാൻ മെറ്റലിലേക്ക് എത്തിയത്. എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ വേൾഡ് ട്രാവൽ ചെയ്യുക, ടൂർ ചെയ്യുക, ആസ് എ ബാൻഡ്, ആസ് എ മ്യൂസീഷ്യൻ, വേൾഡ് വൈഡ് എൻ്റെ മ്യൂസിക് സ്പ്രെഡ് ചെയ്യുക, എല്ലാ ബിഗ് കോൺസേർട്ടിലും പോയിട്ട് എൻ്റെ ബാൻഡായിട്ട് പ്ലേ ചെയ്യുക, എൻ്റെ മ്യൂസിക് എല്ലാവർക്കും എത്തിക്കുക, പിന്നെ വേൾഡ് മൊത്തം വിസിറ്റ് ചെയ്യുക. നമുക്ക് ഈ ചെറിയ ലോകത്ത്, നമുക്ക് ചെറിയ സ്ഥലത്ത് ജീവിക്കുന്ന എനിക്ക് വേൾഡ് ഫുള്ള് കാണാനുള്ള ഒരു ആഗ്രഹം, പിന്നെ എൻ്റെ മ്യൂസിക് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാനും പുതിയ പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും, അതാണ് എൻ്റെ അൾട്ടിമേറ്റ് ഡ്രീം. Metal Awards was a big deal for us, right? I think including our fans, including the people who knows us might know this definitely, because you know we always talk about it, we love talking about it. It's because you know people who is like thinking that, oh, why these guys are keep talking about this thing, why it's such a big deal. It is such a big deal for a band from Kerala, for a band from Kannur to get recognized for this niche genre called metal in India is such a big deal. That event has gave us like a huge mileage, you know. It gave us a new set of crowd indiyile thanne nammal ariyappadan thodangi. അതൊക്കെ നമ്മളെ എന്താ പറയണ്ടത് നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മളെ ബാൻഡൊക്കെ നാലാൾക്കാരെ അറിയുന്നത് ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇവൻ്റുകളൊക്കെ സംഭവിച്ചുകൊണ്ടായിരിക്കാം. ഭയങ്കര സറിയൽ എക്സ്പീരിയൻസ് ആയിരുന്നു, ബിക്കോസ് ഔട്ട് ഓഫ് 13 അവാർഡ്സ് വി ഗോട്ട് 8 അവാർഡ്സ്, വിച്ച് വാസ് എ വെരി ബിഗ് ഡീൽ ഫോർ അസ്, റൈറ്റ്? കാരണം നമ്മുടെ ഫസ്റ്റ് ആൽബമാണ്, ഒരു പ്രതീക്ഷയില്ലാതെ റിലീസ് ചെയ്തൊരു ആൽബമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഉണ്ടാക്കുന്ന മ്യൂസിക് മെറ്റൽ ഫാൻസ് തന്നെ ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഡൗട്ട്, ആ ഒരു ആങ്സൈറ്റിയിലൊക്കെ ഇറക്കിയ ആൽബമാണ്. അതുകൊണ്ട് തീരെ പ്രതീക്ഷകളുണ്ടായിരുന്നില്ല. പക്ഷെ അതിന് അങ്ങനൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ആസ് എ ബാൻഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരുന്നു. യാ, സോ അതിനുശേഷം ഐ തിങ്ക് ദാറ്റ്സ് കൈൻഡ് ഓഫ് ഗേവ് അസ് ലൈക്ക് എ ഹ്യൂജ് കോൺഫിഡൻസ് ടു ഗോ പ്രോ വെൻ ഇറ്റ് കംസ് ടു മ്യൂസിക്, റൈറ്റ്? ഇറ്റ് വാസ് മോർ ഓഫ് എൻ അഫർമേഷൻ ഓൺ ദ കൈൻഡ് ഓഫ് തിങ്സ് we've been doing. Appo big deal, still I have those photos and everything on my wall. It's crazy, man. It's bigger experience. ഗോൺ
because we are from Kannur and we have a rich history of folk music. Turning point was when we were writing Shiva, right? So Shiva, again, this is one of the shlokam I knew. Appo adu njan ingane I was just telling idinu bayangara oru groove undu, that jadakataha samrana brahmam nilim nirjari aa oru sambhavam paranjappo they were like, okay, why don't we write a song about it? I was like, let's not write a song about it, let's make this as the lyrics and try doing it. Theyam everyone in the band, nammalokke cherpa mudhale theyam kaanana aalkaraanu. തെയ്യത്തിൻ്റെ മ്യൂസിക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം എൻ്റെ കുട്ടിക്കാലം മൊത്തം തെയ്യം ആയിരുന്നു. അപ്പോൾ തെയ്യം എന്നെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ബാൻഡിൽ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മ്യൂസിക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ശിവ എന്ന് പറയുന്ന സോങ്ങിൻ്റെ ലിറിക്സ് തന്നെ ആക്ച്വലി ഒരു തെയ്യത്തിൻ്റെ തോറ്റത്തിൻ്റെ അകത്തു നിന്നുള്ള ഒരു ലിറിക്സ് പീസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. So yeah, that's how it goes. College competition valare oru pradhanapetta oru ghadagayirunnu nammalokke sambandhichathulla gig nu parayunnathu college competition aanu allande namakku oru pubilum allengil vera oru concert nonnum parayanonnum angane onnum undayirunnilla valare valare korchu ഷോസ് മാത്രമേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളു. പക്ഷേ എങ്കിലും ആ സമയത്തുള്ള കോളേജ് കോമ്പറ്റീഷനിലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ട്, കേരള സീനിലുള്ള എല്ലാവരും, കണ്ണൂരിൽ നിന്ന് നമ്മളും തിരുവനന്തപുരത്തു നിന്ന് ഉള്ള ബാൻഡ്സും ഒക്കെ നമ്മളെല്ലാവരും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ കോളേജ് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലാറ്റ്ഫോം, റൈറ്റ്? ഏത് യങ് ബാൻഡിനും വന്നിട്ട് പെർഫോം ചെയ്യാനും അവരുടെ മ്യൂസിക് കാണിക്കാനൊക്കെയുള്ളൊരു പ്ലാറ്റ്ഫോമായിരുന്നു. അതിപ്പം ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു. ദാറ്റ്സ് പ്രോബബ്ലി ലൈക്ക് എ സാഡ് തിങ് ടു ഹാവ് ദിസ് ഫ്യുവൽ ഗോയിങ് ഫോർ മെനി ഇയേഴ്സ്. ഇറ്റ് ക്യാൻ ബി ടഫ് ഫോർ പീപ്പിൾ. പക്ഷേ പലർക്കും ഇത് പല രീതിയിലായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർസ് എ ബ്യൂട്ടി ഇൻ ക്രിയേറ്റിംഗ് സംതിങ് ആൻഡ് ഷെയറിംഗ് വിത്ത് അതർ പീപ്പിൾ, റൈറ്റ്? ആൻഡ് ദോസ് പീപ്പിൾ ലൈക്ക് ഇറ്റ് ആൻഡ് ദേ ക്യാൻ റിലേറ്റ് ടു ഇറ്റ് ആൻഡ് ദാറ്റ്സ് ഹെൽപ്പിംഗ് ദെം ഇൻ വൺ വേ ഓർ അനദർ. Right? So that's amazing. Be honest with your music. Don't do it for the trend. Don't do it for the fans. Don't do it for anyone. Right? Do it for yourself. Right? If someone else is able to relate to it or someone else is able to enjoy your music, that's what matters at the end. വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് റൈറ്റ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബാൻഡ് തുടങ്ങി, ഇപ്പോൾ ഓക്കെ കുറച്ച് കോമ്പറ്റീഷൻസ് പ്ലേ ചെയ്തു, ഇനി എന്തെന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് എല്ലായിടത്തും ഉണ്ട്. ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഒരു ഹെവി മെറ്റൽ ഡ്രമ്മർ എന്ന രീതിയിൽ എവിടെയൊക്കെ വർക്ക്, എന്തൊക്കെ ട്രൈ ചെയ്യണം, എന്തൊക്കെ വാച്ച് ചെയ്യണം, എന്തൊക്കെ ഇൻഫ്ലുവൻസ് എടുക്കണം, അപ്പം അതൊക്കെ സ്വന്തമായിട്ട് ഫിഗർ ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഒരു പാഷൻ്റെ ഭാഗമായിട്ട് വരും. നമുക്ക് എന്തായി തീരണം, ഒരു 5 കൊല്ലത്തിൽ ബാൻഡ് എവിടെ എത്തണം, എപ്പോഴും ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം. ലൈപ്പിംഗ് റെക്കോർഡ്സ് നമുക്ക് കിട്ടുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജപ്പാനിൽ ഷോ പ്ലേ ചെയ്തു, അത് നമ്മൾ ലൈവും കണ്ടു, നമ്മുടെ CD അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ
അതിൻ്റെ ഓണറാണ് നമ്മൾ അവേക്കണിങ് റെക്കോർഡ്സിലേക്ക് സൈൻ ചെയ്യാനായിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇമെയിൽ വരുന്നത്. അപ്പം അവരിങ്ങോട്ടൊരു ഇൻട്രസ്റ്റ് നമ്മുടെ മ്യൂസിക് കേട്ടിട്ട് കോമൺ ടേസ്റ്റ് ആയതുകൊണ്ടും അവർ ത്രാഷ് ബേസ്ഡ് റെക്കോർഡ് ലേബിളാണ് ആദ്യം ഇറക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൈൻ ചെയ്തത്. മാറ്റം വരുന്നതെന്ന് വെച്ചാൽ അത് കേരള മെറ്റൽ സീൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ മെറ്റൽ സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ആ ഒരു സീനിന് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ ആക്ച്വലി അതിന് വേണ്ട മേജർ പാർട്ടായിട്ടുള്ള ബാൻഡ്സ് വേണം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൽ എത്രയോ നല്ല ബാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ തുടങ്ങുക മോർഫിയ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എത്ര നല്ല ബാൻഡ്സ് ഉണ്ട്, നമ്മൾ പോയി കണ്ടുകൊണ്ടിരുന്ന എത്ര നല്ല മെറ്റൽ ബാൻഡ്സ് ഉണ്ട്, ഹാർഡ് റോക്ക് ബാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഇത് കണ്ടിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് മുന്നോട്ടും. പക്ഷെ നമ്മൾ ചെയ്ത ഡിഫറൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു വിഷൻ ഉണ്ടായിരുന്നു മുന്നോട്ട് എങ്ങനെ പോകണമെന്നുള്ളത്. ഇപ്പോൾ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ എത്ര നല്ല ബാൻഡ്സുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കുറേ ബാൻഡ്സുകളുണ്ട്, എട്ടോ പത്തോ ഇരുപതോ ബാൻഡ്സുകൾ എടുക്കാം. ഈ പറയുന്ന ബാൻഡ്സുകൾക്കെല്ലാം ഓരോ ആൽബം വെച്ചുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന സീൻ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയനേ. ഇപ്പോൾ ഒരു ഒരു ആൾക്ക് ഇപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് സ്റ്റഫ്സ് ഉണ്ടായാലും മാത്രമേ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ ആൾക്കാർ വരൂ. അപ്പോഴേ ആ ഒരു ലിസണിങ് കൾച്ചർ എന്ന് പറഞ്ഞ സാധനം വരുള്ളൂ. ഇപ്പം അല്ലാണ്ട് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ലെച്ചപ്ലിൻ കേട്ടോ അല്ലെങ്കിൽ ഡീപ്പ് പർപ്പിൾ കേട്ടോ അതല്ല, നമ്മുടെ ഈ കേരള സീൻ എന്ന് പറയും അതൊരു യൂണിവേഴ്സൽ സംഭവമാണ്, ഗ്ലോബൽ സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ കേരള അല്ലെങ്കിൽ കൊച്ചിൻ മെറ്റൽ സീൻ എന്ന് പറയുകയാണെങ്കിൽ ഇവ ഈ പഴയ ബാൻഡ്സുകളെ ഹെഡ്ഫോണും വെച്ച് മൊബൈലിൽ സ്റ്റോർ ചെയ്ത് കേട്ട് നടക്കുന്നതിനല്ല സീൻ എന്ന് പറയുന്നത്. ഇവിടെ ഉള്ള കറൻ്റ്ലി ഉള്ള ബാൻഡ്സുകളുടെ സ്റ്റഫുകൾ കേൾക്കുക, അതേപോലെ തന്നെ ആ ഒരു കൾച്ചർ, അതിനാണൊരു മെറ്റൽ സീൻ. കേരള സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ഒരിക്കലും? ഇവിടെ ബാൻഡ്സ് ഉണ്ട്, അവർക്ക് സ്റ്റഫ് ഉണ്ട്, അവരുടെ സാധനം ഞാൻ കേൾക്കുന്നു മേടിക്കുന്നു, അതാണ് സീൻ എന്ന് പറയുന്നത്. ലിസണിങ് ഹാബിറ്റ് ഇവിടെ ഇവിടുത്തെ ബാൻഡ്സിൽ നിന്ന് ഉണ്ടായിട്ടില്ല ഫാൻസിന്. കാരണം അവർ മ്യൂസിക് ക്രിയേറ്റ് ചെയ്ത് പുറത്തൊരു ആൽബം റിലീസ് ചെയ്താലേ അവരുടെ മ്യൂസിക് കൂടുതൽ ഫാൻസ് ലിസൺ ചെയ്യുള്ളൂ, അതേപോലെ അവർ അവരുടെ ഷോസിന് വരുള്ളൂ, അതേപോലെ സീൻ ഗ്രോ ആവുള്ളൂ. ഇപ്പോൾ അതാ പറഞ്ഞത്, ഇപ്പോൾ കേരളത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ മൂന്നോ നാലോ ബാൻഡ്സുകളെ ആൽബം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൂന്നോ നാലോ ബാൻഡ്സുകൾ സീരിയസ് ആയിട്ട് ഇതിനെടുത്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പറയുകയാണെങ്കിൽ ബാൻഡിൻ്റെ കടമ എന്താണോ അത് ചെയ്തിട്ടുള്ള മൂന്നാല് ബാൻഡ്സാണ് ഈ പറയുന്ന ഞാൻ പറയുന്ന. അല്ലാത്തവർ സീരിയസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്കിവിടെ കാണാം ചിലവർ മൂന്നോ നാലോ വർഷത്തിൽ വന്നിട്ടൊരു സിംഗിൾ എന്ന രീതിയിൽ റിലീസ് ചെയ്തിട്ട് പോകും. ആക്ച്വലി അതൊരു പൊട്ടത്തരമാണ് ഈ സിംഗിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. സിംഗിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സിംഗിൾ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു ആൽബം അല്ലെങ്കിൽ ഇപ്പി റിലീസ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു സംഭവത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് സിംഗിൾ. ആ ഇപിയുടെ അല്ലെങ്കിൽ ആൽബത്തിൻ്റെ സൗണ്ട് എന്തായിരിക്കും എന്ന് കാണിക്കാനും അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം മാത്രമാണ് സിംഗിൾ. അല്ലാണ്ട് ഇപ്പോൾ ഒരു നാലോ അഞ്ചോ വർഷത്തിൽ ഒരു സിംഗിൾ വെച്ചിട്ട് പതിനഞ്ച് വർഷത്തിൽ ഒരു മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, ലോജിക്കില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സംഭവം. ആക്ച്വലി ബാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ബാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ആൾക്കാർ കവർ ബാൻഡ്സ് എന്ന് പറയാറുണ്ട്. ആക്ച്വലി കവർ ബാൻഡ്സ് എന്ന് പറയുമ്പോൾ അവർ പണ്ടുണ്ടായിരുന്ന ബാൻഡ്സുകളെ മനസ്സിലായില്ലേ, അവരെ ഉപയോഗിച്ച് അവരുടെ സോങ്സ് പ്ലേ ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ലോജിക് വൈസ് ആയിട്ട്, ആ ഒരു ബാൻഡ് ആ ടൈമിൽ ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്താ ചെയ്യുക? അതെ, മനസ്സിലായില്ലേ? ഇപ്പം ഇപ്പോൾ നമുക്ക് കവർ ചെയ്യാം ഒരു നമ്മളെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്ത ബാൻഡ്സുകളെ നമുക്ക് കവർ ചെയ്യാം, അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഇപ്പോൾ കവർ ചെയ്യുമ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് എങ്ങനെയുണ്ട് എന്ന് തിരിച്ചറിവ് ഉണ്ടായിരിക്കണം നമുക്ക്. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്യുക. അല്ലാണ്ട് നമുക്കിപ്പോൾ ഒരു മ്യൂസിഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ടെക്നിക്കലി ഭയങ്കര സ്കിൽഡ് ആയിരിക്കുന്നതിലല്ല കാര്യം. നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് എന്താണോ, നമുക്കറിയാവുന്ന എന്താണോ, നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കാര്യം എന്താണോ, അതിനെ എങ്ങനെ പോളിഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു, ആ ഒരു സംഭവമാണ് ആക്ച്വലി ഒരു മ്യൂസിഷ്യൻ അല്ലെങ്കിൽ എന്ത് ആർട്ട് ആർട്ടിസ്റ്റ് എന്തായാലും അവർ ചെയ്യേണ്ട കാര്യം അതാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് പോളിഷ് ചെയ്ത് പെർഫെക്റ്റ് ആക്കുക, അതാണ് ചെയ്യേണ്ടത്. സത്യം. പിന്നെ ഫൈനാൻഷ്യൽ പ്ലാനിങ് വേണം നന്നായിട്ട് ഒരു ബാൻഡാവുമ്പോൾ. കാരണം നമ്മളിപ്പോൾ ഒരു ഫുള്ള് ഇപ്പം ഒരു ആൽബത്തിന് നമ്മളൊരു എക്സ്പെൻസ് കിട്ടും, ലൈക്ക് അറൌണ്ട് ലൈക്ക് 1 lakh ഓർ 1.5 lakh ഫോർ ആൽബം. പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് എങ്ങനെ റിക്കവർ ചെയ്യാൻ നോക്കണം നമ്മുടെ ഫിസിക്കൽ സെയിൽസ് വെച്ചിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു 1.5 lakh ഒരു ആൽബം ഇറക്കിയിട്ട് പിന്നെ 200,000 വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ലോസാണ് അത് ടോട്ടലി വന്നു കഴിയുമ്പോൾ. അപ്പോൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കാൻ ബാൻഡിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇത് ട്രൂലി പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കേ ഒരു ബാൻഡ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ഉണ്ട് അതിൻ്റെ പിന്നിൽ. കാരണം നമ്മൾ ആസ് എ മെറ്റൽ ബാൻഡ് ആകുമ്പോൾ നമ്മളെല്ലാവരും ഇൻ സിങ്ക് ആയിരിക്കണം ഫോർ ലോങ് ടേം. ലൈക്ക് അല്ലെങ്കിൽ ഒരു കോളേജ് കഴിയുമ്പോൾ ചിലപ്പം ബാൻഡുകൾ ബ്രേക്കപ്പ് ആകുന്ന കാണാൻ പറ്റും. ആ ഒരു വർക്കിൻ്റെ റിലേറ്റഡ് സ്റ്റഫ്സിന് പോകും, പേഴ്സണൽ റിലേറ്റഡ് സ്റ്റഫ്സിന് പോകും.
അപ്പം ബാൻഡ് മുമ്പോട്ട് പോവില്ല, അങ്ങനെ പോയാൽ. പക്ഷെ ഒരു ബാൻഡിലെ മെമ്പേഴ്സ് തമ്മിലൊരു ബോണ്ട് വേണം. ലൈക്ക് നമ്മളൊരു അഞ്ച് കൊല്ലം അല്ലെങ്കിൽ പത്ത് കൊല്ലം കഴിയുമ്പോൾ ബാൻഡ് എവിടെ നിൽക്കണം എന്നൊരു തിങ്കിങ് വേണം, എന്നാലേ ബാൻഡ് മുമ്പോട്ട് പോകും. ഫിനാൻഷ്യൽ തിങ്ങിന് മേലെ ഇതൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമായി ഡെവലപ്പായി വരുമ്പോഴത്തേക്കാണ് ഒരു സീൻ ഉണ്ടാകുന്നത്. കറക്റ്റ്. അപ്പോൾ ഫിനാൻഷ്യലി ആകുമ്പോഴത്തേക്കൊക്കെ നമുക്ക് പോയി കാണാം, തിരിച്ചു വീട്ടിൽ വരാം, ഒരേ സംഭവം തന്നെയാണ് നമ്മൾ പിന്നെയും പിന്നെയും കേട്ടോണ്ടിരിക്കുന്നത്. അത് അവിടെ തീർന്നു, ഒരു സീൻ എന്ന് പറഞ്ഞ സാധനം ഡെവലപ്പായി വരുന്നില്ല അവിടെ. അപ്പോൾ അതാണ് ആ ഒരു ഓർഗനൈസ് ചെയ്യുമ്പോൾ ബേസിക്കലി ലിസണേഴ്സ് വേണം. അപ്പം ആ ഒരു കൾച്ചർ ഗ്രോ ചെയ്ത് വന്നാലേ നമുക്ക് ഷോസ് ഉണ്ടാകുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ ഷോസ് നടത്താം, ബട്ട് ലോങ് റണ്ണിൽ ആവശ്യമില്ല. ഞാൻ എന്നും കാണുന്ന മെറ്റൽ ഫാൻസിനോട് അല്ലെങ്കിൽ മറ്റ് മെറ്റൽ മെമ്പേഴ്സിനോടെല്ലാം ഞാൻ പറയാം, അവർ ഈ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോഴും ഓവറായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം പറയും, ഇത് സ്റ്റോപ്പ് ചെയ്യുക, നിങ്ങൾ മ്യൂസിക്കിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പോൾ പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടില്ല മെറ്റൽ എന്താ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞതാണ് തെറ്റാണത്, അങ്ങനെ ഒരു സംഭവം ഇല്ല മെറ്റൽ ആറ്റിറ്റ്യൂഡ്. മെറ്റൽ ആറ്റിറ്റ്യൂഡ് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നല്ലൊരു ആറ്റിറ്റ്യൂഡെന്ന് ഞാൻ നോക്കുന്നുള്ളൂ. അതായത് നല്ല ഒരു ബിഹേവ് ചെയ്യുന്ന ഒരാൾ നല്ലതായിട്ട് മ്യൂസിക് വായിക്കാൻ പറ്റണം, ഡീസൻ്റ് ആയിരിക്കണം, ഒരു നല്ലൊരു നീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം. അതാണ് മെറ്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച്. ഞാൻ പൊതുവേ ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോയപ്പോൾ ഒത്തിരി ഫാൻ ഫോളോവേഴ്സിനെ കണ്ടു. അവർ ചിലപ്പോൾ ഇൻ്റർനാഷണൽ ബാൻഡ്സുകളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ആ ബാൻഡിനെ കാണാനാണ് പോകുന്നത്. ഇവർ ആ ബാൻഡ് കാണുന്നതിന് മുമ്പ് തന്നെ ആൽക്കഹോളൊക്കെ അടിച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും ഗ്രൗണ്ട് മൂലയ്ക്ക് കിടപ്പുണ്ടാകും. ഇതൊരു മോശമായ കൾച്ചറാണത്. ഇത് മെറ്റലുമായിട്ടോ ബന്ധപ്പെട്ടൊരു കൾച്ചറല്ല. ഞാൻ ഒരു പ്യുവർ മെറ്റൽ ഫാനാണ്. യങ്സ്റ്റേഴ്സായിട്ടുള്ള മ്യൂസീഷ്യൻസിനോട് എനിക്ക് പറയാനുള്ളത് ഇതിനാണ്, ഫോക്കസ് ഓൺ യുവർ ആർട്ട്, ഫോക്കസ് ഓൺ യുവർ ടാലൻറ്റ്.